നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ആക്രമിക്കും എന്നായിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പദ്ധതികൾ എന്ന് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ബൈഡന് കൃത്യമായ ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായ വിവരങ്ങൾ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളോ എണ്ണപ്പാടങ്ങളോ ആക്രമിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ. അത് ബൈഡന് നൽകിയിരിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹു തെറ്റിക്കുമെന്ന് കരുതുന്നുമില്ല. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാനെതിരായ ഇസ്രായേൽ പ്രതികാരത്തിൽ സൈനികേതര സൈറ്റുകളിൽ ആക്രമണം ഉൾപ്പെടില്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ജോ ബൈഡനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് സൈനികേതര സൈറ്റുകൾ എന്ന് പറയുമ്പോൾ ഇത്തരം എണ്ണപ്പാടങ്ങൾ, അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾ എന്നിവയാണ്. സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിക്കൂ എന്ന്, അതായത് ഈ ഭീകരർ ഒളിച്ചിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നിടങ്ങളിൽ മാത്രമേ അറ്റാക്കുകൾ നടത്തുകയുള്ളൂ, അല്ലാതെ ഇത്തരം സൈനികേതര സൈറ്റുകളിൽ ഒരു കാരണവശാലും അറ്റാക്ക് നടത്തില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ബൈഡന് വ്യക്തമായ ഒരു വാക്ക് നൽകിയിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് വിപുലമായ ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനം അയക്കുവാനുള്ള US തീരുമാനത്തിലെ പ്രധാന ഘടകമായി നെതന്യാഹുവിന്റെ മൃദുല നിലപാടിലേക്ക് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മൃദുല നിലപാട് അതേതായാലും വളരെ സ്വീകാര്യർത്ഥമാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഹിസ്ബുള്ള ഭീകരൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായി 1 ഒക്ടോബർ ഇറാന്റെ 200 ബാലിസ്റ്റിക് മിസൈലുകൾ രാജ്യത്തിന് നേരെ വിക്ഷേപിച്ചതിനു ശേഷം ഇസ്രായേലിന്റെ പ്രതികാര നടപടിക്കായി കാത്തിരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് ആഴ്ചകളായി അതീവ ജാഗ്രതയിൽ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ തന്നെ ഇറാൻ സൈബർ ആക്രമണം കൂടി നടക്കുന്നുണ്ട്. ഇത് ഇറാന്റെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണോ എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. സർക്കാരിന്റെ പ്രധാന വിവരങ്ങൾ ചോർന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. 1 ഒക്ടോബർ ഇറാന്റെ 200 മിസൈൽ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞയെടുത്തതിനിടയിലാണ് ഈ ആക്രമണം വന്നത്. ഇറാൻ സർക്കാരിന്റെ ഏതാണ്ട് 3 ശാഖകളും ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ബ്രാഞ്ചുകൾ കനത്ത സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായിരിക്കുകയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇറാന്റെ സുപ്രീം കൗൺസിൽ ഓഫ് സൈബർ സ്പേസിന്റെ മുൻ സെക്രട്ടറി ഫിറൂസ് അബാദിയാണ് പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ ആണവ സൗകര്യങ്ങൾ, ഇന്ധന വിതരണം, മുനിസിപ്പൽ നെറ്റ്വർക്കുകൾ, ഗതാഗത ശൃംഖലകൾ, തുറമുഖങ്ങൾ, സമാന മേഖലകൾ തുടങ്ങിയ ശൃംഖലകളും അവർ ലക്ഷ്യമിട്ടിരുന്നുവെന്നും ഫിറൂസാബാദി പറയുകയാണ്. അതേസമയം ഇറാന്റെ എണ്ണ വിപണനത്തിനും വിതരണത്തിലും പങ്കാളികളായ കമ്പനികൾക്കും കപ്പലുകൾക്കും പുതിയ ഉപരോധങ്ങൾ ചുമത്തി ഇരിക്കുകയാണ് US. ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ മുൻനിർത്തിയാണ് US ഈ നടപടി. ഇറാൻ നിന്നുള്ള എണ്ണ ഇറാന്റെ പെട്രോ കെമിക്കൽ വ്യവസായ മേഖല തുടങ്ങിയവയ്ക്കും മേലെയാണ് US പുതിയ വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ പദ്ധതികൾക്കും പ്രാദേശിക സേനകൾക്കുമുള്ള സാമ്പത്തിക സഹായം കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് US പ്രാധാന്യമായി ഉള്ളത്. എന്തായാലും US ഇസ്രായേൽ ഏതായാലും ഒരു വാക്ക് നൽകിയിരിക്കുകയാണ്. ഇസ്രായേൽ ഈ വാക്ക് തെറ്റിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്.